നമസ്കാരം 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഗൂഗിൾ രവി. നോക്കാം ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി 50 ഹെഡ്ലൈൻസ് ആരംഭിക്കുന്നു. സിക്കിമിൽ സൈനിക വാഹനം മറിഞ്ഞ് മരിച്ച മലയാളി ജവാൻ വൈശാഖിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 8 മണിവരെ മാത്തൂരിലെ വീട്ടിലും തുടർന്ന് ചുങ്കമ്പന്തം യു പി സ്കൂളിലും പൊതുദർശനം. സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ. ഇന്നലെ വൈകിട്ടോടെ കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സൈനിക അകമ്പടിയോടെ റോഡ് മാർഗം വാളയാറിലെത്തിച്ചു. മന്ത്രി എം ബി രാജേഷ് മൃതദേഹം ഏറ്റുവാങ്ങി വിലാപയാത്രയായി മാത്തൂരിലേക്ക് എത്തുകയായിരുന്നു. അന്തരിച്ച സിനിമാ ഡോക്യുമെന്ററി സംവിധായകനും കാർട്ടൂണിസ്റ്റുമായ കെ പി ശശിയുടെ സംസ്കാരം ഇന്ന്. ചടങ്ങുകൾ തൃശൂർ പാറമേക്കാവ് ശാന്തി കവാടത്തിൽ. അന്ത്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ ഉച്ചയോടെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനുമായ കെ ദാമോദരന്റെ മകനാണ്. സാമൂഹികവും മാനസികവുമായ അതിക്രമങ്ങൾക്കിരയാവുന്ന മലയാളി സ്ത്രീ ജീവിതം വിഷയമാക്കിയ ഇലയും മുള്ളും എന്ന ചിത്രം ദേശീയ പുരസ്കാരം നേടി. വടകരയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രാജനൊപ്പം ബൈക്കിൽ കടയിലെത്തിയ ആളെ പോലീസ് തിരയുന്നു. ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ 24. രാജന്റെ മരണം ശ്വാസം മുട്ടിയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാജനെ നന്നായി അറിയുന്ന ആളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് നിഗമനം. കടയുടെ അകത്ത് ബലപ്രയോഗം നടന്നതിന്റെ സൂചനകൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന വൈകുന്നേരം. ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി വഹിച്ച പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിലിലേക്ക് ആനയിക്കും. നാളെയാണ് മണ്ഡലപൂജ. സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. ആദ്യ മത്സരത്തിൽ കേരളം രാജസ്ഥാനെ നേരിടും. സന്തോഷ് ട്രോഫി നിലനിർത്താൻ പുതുമുഖങ്ങളുമായാണ് കേരളം കളത്തിലിറങ്ങുന്നത്. 22 ടീമിൽ 16 പേർ പുതുമുഖങ്ങൾ. തറക്കല്ലിട്ട് 9 വർഷമായിട്ടും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. January 1 കിടത്തി ചികിത്സ തുടങ്ങാനാകുന്ന വിധത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതും നടപ്പായില്ല. സൗകര്യങ്ങളില്ലാത്തതിനാൽ സാധാരണക്കാരായ 1000 രോഗികൾ തൃശൂർ ഉൾപ്പെടെയുള്ള മറ്റു മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നു. അതിന്റെ വേണ്ട സൗകര്യമില്ലാതെ എങ്ങനെ ചെയ്യുന്നു അറിയില്ല. അപ്പൊ ഇതിനകത്ത് ഗവൺമെന്റ് ഈ മെഡിക്കൽ കോളേജിലുള്ള അവഗണനയുണ്ടല്ലോ മാറ്റി അതിന് വേണ്ട ഫണ്ട് കൊടുത്ത് എത്രയും വേഗം ഡെവലപ്പ് ചെയ്യണം. ഇത് ആഗ്രഹത്തിന് നമ്മുടെ പാലക്കാട് ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ഈ മെഡിക്കൽ കോളേജ്. മന്ത്രി ഈ പട്ടികജാതി വകുപ്പ് എന്ന് പറയാൻ പോലും നാണക്കേട് വന്നു. അദ്ദേഹത്തിന്റെ വീഴ്ച തന്നെയാണ്. ആ ഫണ്ട് ഇതിലേക്ക് വകമാറ്റണം. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി പട്ടികജാതി വകുപ്പ് ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് നടക്കാതിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. January 1 കിടത്തി ചികിത്സ തുടങ്ങാനാകുന്ന വിധത്തിൽ കെട്ടിട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പൊതുമരാമത്ത് അധികൃതർക്ക് പട്ടികജാതി വികസന വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. വൈകാതെ പണി പൂർത്തിയാകുമെന്നും പ്രവൃത്തികൾ വിലയിരുത്താൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ. പഠനം പാതി വഴിയിൽ മുടങ്ങിയ ആദിവാസി യുവതിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ സർക്കാർ ഉദ്യോഗം നഷ്ടമായതായി പരാതി. അട്ടപ്പാടി കാരയൂർ സ്വദേശി ആരതിക്കാണ് PSC അഭിമുഖത്തിന് പോയി നിരാശയോടെ മടങ്ങേണ്ടി വന്നത്. സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാൻ കയ്യിൽ പണമില്ലാത്തതും അധികാരികളുടെ സഹായമില്ലാതിരുന്നതും യുവതിക്ക് തിരിച്ചടിയായി. TNM കോഴ്സിന് വേണ്ടി പാലക്കാട് നഴ്സിംഗ് സ്കൂളിൽ ചേർന്നിരുന്നു. അഡ്മിഷൻ കിട്ടി അവിടെ ചേരുകയും ഒരു 6 കഴിഞ്ഞപ്പോൾ എന്നെ കുട്ടിക്ക് തീരെ സുഖമില്ലാണ്ടായതുകൊണ്ട് ഞാൻ പഠനം ഡിസ്കണ്ടിന്യൂ ആയിട്ട് ഞാൻ വരികയും ചെയ്തു. അപ്പോൾ കുട്ടീനെ നോക്കാൻ ഒരാൾ തീർച്ചയായിട്ടും എപ്പോഴും വേണം. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പോകാനോ ഒന്നിനും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ BFOന്റെ ടെസ്റ്റ് എഴുതി ഫിസിക്കൽ ടെസ്റ്റും പാസ്സായതിനു ശേഷം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പോയി നഴ്സിംഗ് സ്കൂളിൽ ചോദിച്ചപ്പോൾ അവിടെ ബോണ്ട് ആയതുകൊണ്ട് 50,000 പൈസ അടയ്ക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ ഇടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത 50,000 അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സലമി ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പോയി ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ ഹെൽപ്പ് ചോദിച്ചപ്പോൾ മന്ത്രിയായിട്ട് ഇടപെട്ടിട്ട് ഒരു ലെറ്റർ കൊടുത്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ ലെറ്റർ കൊടുത്ത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ബഫർ സോൺ ഭീതിയിൽ വയനാട്ടിലെ വനാതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങൾ. 2 മാപ്പുകളിലും ഉൾപ്പെട്ടതോടെ ചെതലയം വള്ളുവാടി ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ കടുത്ത ആശങ്കയിൽ. എങ്ങനെയാണ് പരാതി നൽകേണ്ടതെന്ന കാര്യത്തിലും അവ്യക്തത തുടരുന്നു. സർക്കാർ നിർദ്ദേശങ്ങളിൽ ജില്ലയിൽ ശക്തമായ പ്രതിഷേധം തുടരുന്നു. ഇപ്പോൾ വന്നിരിക്കുകയാണ് 1 സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള 1 കിലോമീറ്ററിന്റെ മാപ്പ്. 2 കേരള സർക്കാർ ഇതിനു മുമ്പ് കൊടുത്ത പ്രപ്പോസലിന്റെ മാപ്പാണ് 2 മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം ഇനി ഏത് മാപ്പ് ഉപയോഗിച്ച്, ഇത് കൂടാതെ തന്നെ
ഫീൽഡ് സർവേ നടത്തും എന്ന് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫീൽഡ് സർവേ നടത്തുന്നത്, അതിനെക്കുറിച്ചൊരു വ്യക്തത ആവശ്യമുണ്ട്. നിലവിൽ നിരവധി ആശയക്കുഴപ്പങ്ങൾ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നിരവധി ആശയക്കുഴപ്പങ്ങളുണ്ട്. ഒരു കിലോമീറ്റർ പരിധിയിലെ നിർമ്മിതികളുടെ കണക്ക് കൊടുക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കണക്ക് കൊടുക്കണമെങ്കിൽ അതനുസരിച്ചാണ് ഫീൽഡ് സർവേ ചെയ്യേണ്ടത്. അങ്ങനെ ഫീൽഡ് സർവേ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പുതുക്കിയ മാപ്പിൻ്റെ ഒരു ആവശ്യം? അതനുസരിച്ച് എന്തിനാണ് ഫീൽഡ് സർവേ ചെയ്യുന്നത്? ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നു നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇരു വിഭാഗവുമായി ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ച പരാജയം. സിനഡ് ഇടപെടണമെന്നാണ് വിമത വിഭാഗത്തിന്റെ ആവശ്യം. പ്രശ്നം പരിഹരിക്കും വരെ ദേവാലയത്തിൽ പ്രാർത്ഥനയോ വിശ്വാസികൾക്ക് പ്രവേശനമോ ഉണ്ടാകില്ല. ഇരുപക്ഷവും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബസലിക്കയിലേക്ക് ആരെയും പ്രവേശിക്കേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഭിന്നശേഷിക്കാരന് ജോലി നൽകാതെ KTDC. ഒരു വർഷത്തെ പരിശീലനം KTDC കീഴിലുള്ള സ്ഥാപനത്തിൽ പൂർത്തിയാക്കിയ 19-കാരനാണ് ഭിന്നശേഷി ചൂണ്ടിക്കാട്ടി ജോലി നിഷേധിക്കുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി ലിജോയ്ക്കാണ് ഈ അവഗണനം. ക്രിസ്മസ് പുതുവത്സരാവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ തിരക്ക്. പതിവ് പോലെ ഇത്തവണയും മൂന്നാറിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. പാർക്കിംഗ് സൗകര്യമില്ലാത്തതും വഴിയരികിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതുമാണ് പ്രധാന പ്രതിസന്ധി. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. പുതുവത്സരം ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് മൂന്നാറിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി മൂന്നാർ DSP ശ്രീ KR മനോജ് സാറിന്റെ നേതൃത്വത്തിൽ എയർ ക്യാമ്പിൽ നിന്ന് കുറെ പോലീസുകാരെ അറ്റാച്ച് ചെയ്തിട്ട് ഗതാഗത നിയന്ത്രണത്തിനായിട്ട് നമ്മൾ ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. മാട്ടുപ്പെട്ടി രാജമല ഭാഗങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 2 പെട്രോളിംഗ് പാർട്ടി, ഒരു SIയുടെ നേതൃത്വത്തിൽ 2 CPOസിനെയും ഒരു SCPOനെയും ഒരു SIനെയും വെച്ചിട്ട് പെട്രോളിംഗ് ചെയ്യുന്നുണ്ട്. പുതുവത്സരം എറണാകുളം പറവൂർ നന്ദിയാട്ടുകുന്നത്ത് മദ്യലഹരിയിൽ കൊലപാതകം. കൂട്ടുകാട് സ്വദേശി KN ബാലചന്ദ്രനെ സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തി. പ്രതി നന്ദിയാട്ടുകുന്നം സ്വദേശി മുരളീധരൻ പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകം നടന്നത് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ. മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ ഉണ്ടായ തർക്കത്തിൽ മുരളീധരൻ ബാലചന്ദ്രനെ കുത്തുകയായിരുന്നു. ബാലചന്ദ്രന്റെ മൃതദേഹം മോർച്ചറിയിൽ. മധ്യപ്രദേശിൽ കാമുകിയെ നടുറോഡിൽ മർദ്ദിച്ച കേസിലെ പ്രതിയുടെ വീട് പൊളിച്ചുമാറ്റി. മുഖ്യപ്രതിയായ പങ്കജ് ത്രിപാഠിയുടെ ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കി. കാമുകിയെ പങ്കജ് ക്രൂരമായി മർദ്ദിച്ചത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതോടെ. മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തിയ പെൺകുട്ടിയെ ശരീരമാസകലം ചവിട്ടി പരിക്കേൽപ്പിച്ചു. ബുൾഡോസർ ഉപയോഗിച്ച് വീട് പൊളിച്ചത് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. മർദ്ദന ദൃശ്യം ഫോണിൽ പകർത്തിയ പങ്കജിന്റെ സുഹൃത്തും അറസ്റ്റിൽ. അഫ്ഗാനിസ്ഥാനിൽ കടുത്ത നിലപാടുകളിലേക്ക് കടന്ന NGOകൾ താൽക്കാലികമായി സേവനം അവസാനിപ്പിക്കുന്നതായി 3 വിദേശ ഏജൻസികൾ. തീരുമാനം വനിതാ ജീവനക്കാർക്ക് ഭരണകൂടം വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ. വനിതകൾക്ക് വിദ്യാഭ്യാസം വിലക്കിയതിനെ ന്യായീകരിച്ച് താലിബാൻ. സ്വകാര്യ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരുമായി സംവദിക്കവെയാണ് ഉന്നത വിദ്യാഭ്യാസ ആക്ടിംഗ് മന്ത്രി നിദ മുഹമ്മദ് നദീമിന്റെ പരാമർശം. മംഗളൂരു സൂറത്ത്കല്ലിൽ യുവാവിന്റെ കൊലപാതകത്തെ തുടർന്ന് നിരോധനാജ്ഞ. 4 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കനത്ത ജാഗ്രത. കാട്ടിപ്പള്ള 4 ബ്ലോക്കിലെ ജലീലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ. ആക്രമണം ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് അന്വേഷണം ഊർജിതമാക്കി മംഗളൂരു പോലീസ്. കൊലപാതകത്തിന് പിന്നിൽ 3 സംഘമെന്ന നിഗമനം. ചൈനയിൽ കോവിഡ് സാഹചര്യം അതിരൂക്ഷം. രക്തക്ഷാമവും അതിരൂക്ഷമെന്ന റിപ്പോർട്ടുകൾ. വ്യക്തിഗത മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് രക്തം ദാനം ചെയ്യണമെന്ന് ഭരണകൂടം. പ്രതിസന്ധി ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും ഗർഭിണികളെയും ബാധിച്ചതായും റിപ്പോർട്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം. 4 താരങ്ങളുടെ കരാർ പുതുക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാർക്കസ് റാഷ്ഫോർഡ്, ഡിയാഗോ ഡാലോ, ഫ്രെഡ് ലൂക്ഷോ എന്നിവരുടെ കരാറാണ് പുതുക്കുക. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC നേരിടും. മത്സരം രാത്രി 7:30 ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ പിടിയിൽ. തൂത്തുക്കുടി സ്വദേശി ബിൻസ്റ്റൺ ജോണിനാണ് പിടിയിലായത്. തട്ടിപ്പിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന ബിൻസ്റ്റൺ ജോണിനെ കൊല്ലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ നഗരങ്ങളിലായി 200 കേസുകളാണ് ബിൻസ്റ്റൺ ജോണിന്റെ പേരിലുള്ളത്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലുള്ള പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം. 5 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്ക്. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ക്വെറ്റ പോലീസ്.
50-ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് റാലി സംഘടിപ്പിച്ച SSF നമ്മൾ ഇന്ത്യൻ ജനത എന്ന പ്രമേയത്തിൽ നടന്ന റാലി പരുത്തിക്കുഴിയിൽ നിന്ന് ആരംഭിച്ച് പൂന്തുറ ജംഗ്ഷനിൽ സമാപിച്ചു. സമസ്ത മുശാവറ അംഗം വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ചെളിയും മാലിന്യവും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്ന കൊച്ചുവേളി ശ്രീനാരായണപുരം തോട് നവീകരിക്കും. അരൂർ എഴുപുന്ന പഞ്ചായത്തുകളിലെ അതിർത്തിയിലാണ് തോട്. പ്രശ്നപരിഹാരത്തിനായി ദിലീമാ ജോജോ MLA ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുമായി നടത്തിയ ചർച്ചയിൽ തോട് നവീകരിക്കാൻ തീരുമാനം. വൈക്കം തലയാഴത്ത് കൂട്ടമായി എത്തിയ തെരുവുനായ്ക്കൾ ആടുകളെ കടിച്ചുകൊന്നു. കണ്ടന്തുരുത്ത് ഭാഗത്ത് പുത്തൻതറയിൽ CP ബാബുവിന്റെ 2 വയസ്സ് പ്രായമുള്ള 2 ആടുകളാണ് ചത്തത്. വീടിന് സമീപത്തെ പുരയിടത്തിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. അംഗീകാരമില്ലാത്ത ടിപ്പർ ലോറി വാഹനങ്ങളുടെ ബോഡി ബിൽഡിംഗിന് അനുമതി നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്തെ പ്രാദേശിക ചെറുകിട വർക്ക്ഷോപ്പുകളിൽ അനധികൃതമായി ബോഡി ബിൽഡിംഗ് നടത്തുന്നുവെന്ന ഹർജിയിലാണ് ഹൈക്കോടതി വിധി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബോഡി നിർമ്മിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് മാനന്തവാടി ബിവറേജ് ഔട്ട്ലെറ്റിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ പിടിയിൽ. മാനന്തവാടി ഒഴക്കോട് സ്വദേശികളായ അമൽ, റോബിൻസ് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി 9:45 സംഭവം. ബിവറേജ് ഷോപ്പ് അടച്ച ശേഷം മദ്യം അന്വേഷിച്ച് ബൈക്കിലെത്തിയ 2 അംഗസംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. മദ്യം കിട്ടാത്ത ദേഷ്യത്തിൽ കടയുടെ പാതി താഴ്ത്തിയ ഷട്ടറിനിടയിലൂടെ സംഘം കല്ലെറിഞ്ഞു. കല്ലേറിൽ കടയുടെ ചില്ല് തകർന്നു. ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചത് ആഗ്ര സ്വദേശിക്ക്. വകഭേദമേതെന്ന് സ്ഥിരീകരിക്കാൻ നടപടികൾ തുടങ്ങി. ലഖ്നൌവിൽ കിങ് ജോർജ് സംഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ജീനോം സീക്വൻസിംഗ് നടത്തും. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്നവർ 7 ദിവസത്തെ സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ. സീപോർട്ട് എയർപോർട്ട് റോഡ് 2-ാം ഘട്ടം സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. പദ്ധതി പ്രഖ്യാപിച്ച് 24 വർഷത്തിനു ശേഷമാണ് റോഡിന്റെ 2-ാം ഘട്ട നിർമ്മാണത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സജീവമാകുന്നത്. പദ്ധതിയുടെ 2-ാം ഘട്ടത്തിലുൾപ്പെട്ട 6.7 കിലോമീറ്റർ റോഡിന്റെ സ്ഥലമെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നത് മൂലം ദുരിതമനുഭവിക്കുന്നവരുടെ അവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃക്കാക്കര നോർത്ത് വില്ലേജിന്റെ NAD മുതൽ കീഴ്മാട് വില്ലേജിലെ മഹാരാലം ജംഗ്ഷൻ വരെ 6.7 കിലോമീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലുമാണ് സ്ഥലമെടുപ്പ് നടക്കുന്നത്. ഈ പബ്ലിക് ഹിയറിംഗ് നടത്തിയിരിക്കുന്നത് ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നവരും കടകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നവരും ആ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന പുനരധിവാസ പാക്കേജ് നിശ്ചയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗാണ് ഇന്ന് നടന്നത്. 44 പേരുകളാണ് ഈ 6.7 കിലോമീറ്ററിൻ്റെ ഈ പരിധിയിൽ വരുന്ന വ്യക്തികൾ. കൂടുതലായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പരാതികൾ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ പബ്ലിക് ഹിയറിംഗ് നടന്നിട്ടുണ്ട്. ശീതകാല കൊടുങ്കാറ്റിൽ വലഞ്ഞ കനേഡിയൻ ജനത. വിവിധയിടങ്ങളിൽ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു. ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് ടൊറന്റോയ്ക്കും ഒട്ടാവോയ്ക്കുമിടയിൽ ട്രെയിനുകൾ റദ്ദാക്കി. നേപ്പാൾ സ്വദേശികളായ പെൺകുട്ടികളെ ലാവോസിലേക്ക് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. പ്രതികളായ 2 ചൈനീസ് വംശജരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 3 പരാതികളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നവീകരണം നടക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി പാതയിൽ ഇന്ന് രാത്രി മുതൽ ഗതാഗത നിയന്ത്രണം. നടപടി പണ്ടാക്കള്ളം ഫ്ലൈ ഓവറിന്റെ കോൺക്രീറ്റ് നടക്കുന്നതിനെ തുടർന്ന്. നിയന്ത്രണം പുലർച്ചെ 5 വരെ. റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചിറേൻകീഴിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇന്ന് മുതൽ പ്രത്യേക ഗതാഗത ക്രമീകരണം. ആറ്റിങ്ങലിൽ നിന്നെത്തുന്ന ബസ്സുകൾക്ക് വലിയകട ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കില്ല. തൃശൂർ ചാവക്കാട് നഗരസഭയുടെ ടേക്ക് കെ ബ്രേക്ക് പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കും. വഴിയാത്രക്കാർക്ക് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതാണ് പദ്ധതി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ അമൃത്സറിൽ മയക്കുമരുന്ന് സംഘത്തിലെ 2 പേർ പിടിയിൽ. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ 10 കിലോ ഹെറോയിനും 1 ഡ്രോണും കണ്ടെടുത്തു.
ബീഹാറിലെ ഇഷ്ടിക ചൂളയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 400,000 രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി തമിഴ്നാട്ടിലെ 13 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കന്യാകുമാരി, ശിവഗംഗ, തിരുനെൽവേലി, രാമനാഥപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. വിവിധ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലുടനീളം നാളെ മോക്ക് ഡ്രിൽ. സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. കോവിഡ് കേസുകൾ വർദ്ധിച്ചാൽ സാഹചര്യത്തെ നേരിടുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജമാക്കുന്നതിനായാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കണം ആരോഗ്യവകുപ്പ് മോക്ക് ഡ്രിൽ നടത്തണം. ഇതിനായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർക്ക് വിശദമായ നിർദ്ദേശങ്ങൾ കൈമാറി. നാളെ വൈകിട്ട് തന്നെ മോക്ക് ഡ്രിൽ ഫലം എല്ലാ സംസ്ഥാനങ്ങളും അപ്ലോഡ് ചെയ്യണം. ഓരോ സംസ്ഥാനങ്ങളിലെയും ആകെയുള്ള ഐസൊലേഷൻ വാർഡുകളുടെയും ICU വെന്റിലേറ്റർ സൗകര്യങ്ങളുടെയും ലഭ്യത ഇതിലൂടെ പരിശോധിക്കും. കോവിഡ് സാഹചര്യം നേരിടാൻ ആവശ്യമായ ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങൾ, മരുന്നുകൾ, മാസ്ക്, PPE കിറ്റ് തുടങ്ങിയവ ലഭ്യമാണോ എന്ന് ഉറപ്പാക്കാനും മോക്ക് ഡ്രിൽ ലക്ഷ്യമിടുന്നു. ജില്ല തിരിച്ചുള്ള മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും സൗകര്യങ്ങൾ ഇതിലൂടെ ഉറപ്പുവരുത്തും. നാളത്തെ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിലയിരുത്തും. ഡൽഹിയിൽ ശൈത്യ തരംഗം തുടരുന്നു. ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും അതിശൈത്യം. വരും ദിവസങ്ങളിലും തണുപ്പേറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന നഗരവസന്തം പുഷ്പമേളയിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലുള്ള ഹരിത ഗ്രാമമൊരുങ്ങി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഹരിത ഗ്രാമം ഒരുക്കിയത്. സിക്കിമിൽ അപകടത്തിൽ മരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകത്തിൽ മെഴുകുതിരി തെളിയിച്ചു. അന്തരിച്ച ഓഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ VM കോയമാസ്റ്റർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു. മാനുഷികവും ജീവകാരുണ്യപരവുമായ സമീപനങ്ങളുടെ പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് കോയമാസ്റ്ററെന്ന് മന്ത്രി. തിരുവനന്തപുരം പൂവച്ചൽ ആലമുക്കിൽ KSRTC ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവറെ പുറത്തെടുത്തത് ഓട്ടോ വെട്ടിപ്പൊളിച്ച്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ഡലകാല തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് പുനലൂർ നഗരം. നഗരത്തിലേക്ക് വരുന്ന 100 വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് സംവിധാനമില്ല. ഹൈവേകളിൽ മിനിറ്റുകൾ ഇടവിട്ട് കുരുങ്ങുന്നത് ഗതാഗതം, അഴിയാനെടുക്കുന്നത് മണിക്കൂറുകൾ. കൊല്ലം വെളിയം പഞ്ചായത്തിൽ ഓടനാവട്ടം ടൗൺ വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടിയുടെ ഉദ്ഘാടനം വൈകുന്നുവെന്ന ആക്ഷേപം. പഞ്ചായത്തിലെ കുളക്കോട് അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് നീണ്ടുപോകുന്നത്. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. ദേശീയ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി കൊല്ലം നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. രവിനഗറിൽ നിന്ന് ആരംഭിച്ച യാത്ര മത്സരവേദിയായ കൊട്ടാരക്കര ഗവൺമെന്റ് HSS ഗ്രൗണ്ടിൽ സമാപിച്ചു. താരങ്ങളുടെ മാർച്ച് പാസ്റ്റിനെ മന്ത്രി KN ബാലഗോപാൽ അഭിവാദ്യം ചെയ്തു. ഓച്ചിറയിൽ KSRTC ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരവിള സ്വദേശി ബിറ്റുവാണ് മരിച്ചത്. ഈ മാസം 23 അപകടം. പരമ്പരാഗത കാർഷിക വിളകൾക്ക് പുറമെ മറ്റിനങ്ങളും കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുന്ന നൂതന കാർഷിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം കുളക്കട പാലം ജംഗ്ഷനു സമീപം കുളക്കട കൃഷിഭവന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ധരണി ഫാമിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ലൈബ്രറി കൌൺസിൽ നടത്തുന്ന ദക്ഷിണ മേഖലാ ജനചേതന യാത്രയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൌൺസിൽ സ്വീകരണം നൽകി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കുണ്ടറ കച്ചേരിമുക്ക് നാന്തിരിക്കൽ റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി. രണ്ടാം ഘട്ടം ഉടൻ പൂർത്തിയാകും. PC വിഷ്ണുനാഥ് MLA സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി.
കൊല്ലം നെടുവത്തൂർ പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജലസംഭരണികളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണെന്ന് മന്ത്രി. ബാങ്കിംഗ് സേവനങ്ങൾ പരിമിതപ്പെടുത്തുന്ന എസ് ബി ഐയുടെ നീക്കത്തിനെതിരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ധർണ നടത്തി. കൊല്ലം ചാത്തന്നൂർ എസ് ബി ഐ ബ്രാഞ്ചിന്റെ മുന്നിൽ നടത്തിയ ധർണയിൽ ബ്രാഞ്ചിലെ വിവിധ തൊഴിലാളികൾ പങ്കെടുത്തു. ജീവനക്കാരുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് പുതിയ പരിഷ്കാരമെന്ന് വിമർശനം. യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചവറ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ശുചീകരണ പ്രവർത്തനം നടത്തി. ബ്ലോക്ക് മെമ്പർ ശ്രീനാഥ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ 50 ഹെഡ്ലൈൻസ് പൂർത്തിയാകുന്നു. ഇനി